നമസ്കാരം. നമ്മുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമൊക്കെ തദ്ദേശ ഭരണകൂടങ്ങളിൽ നാം നികുതി അടയ്ക്കാറുണ്ട്. ചിലപ്പോൾ നികുതി ഇളവ് കിട്ടുന്ന ചില ടൈപ്പ് നിർമ്മാണങ്ങളുണ്ട്. നിശ്ചിത സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിലോ അതല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കൊക്കെ നികുതി അടയ്ക്കുന്നതിന് വീടുകൾക്കൊക്കെ ഇളവ് കിട്ടും. പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ നികുതി നിർണയം സംബന്ധിച്ചല്ല, നമ്മുടെ വീട് പണി പൂർത്തിയായതിന് ശേഷം നികുതി കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ അവിടെ ആൾ താമസമില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട് പണി നടന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് നികുതി നിശ്ചയിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ എല്ലാം അതിൻ്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നികുതി അടയ്ക്കാൻ തയ്യാറായി, നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു ഈ അർദ്ധ വർഷത്തിലാണ് നികുതി അടയ്ക്കേണ്ടത്, 6 മാസം കൂടുമ്പോഴാണ് നികുതി അടയ്ക്കേണ്ടത്. പക്ഷേ നിങ്ങൾ നികുതി അടയ്ക്കേണ്ടതായ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് നികുതി ഇളവിന് അർഹതയുണ്ട്. ആൾ താമസമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങനെ നികുതി ഇളവിന് അർഹത ലഭിക്കില്ല, പകരം അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ചെയ്യണം. അത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. കേരള മുനിസിപ്പാലിറ്റി നിയമത്തിൻ്റെ വകുപ്പ് 239 ഒഴിഞ്ഞു കിടക്കുന്നത് മൂലം നികുതി ഇളവ് ചെയ്യുന്നതിനെപ്പറ്റി പറയുന്നത്. സാധാരണയായി വാടകയ്ക്ക് കൊടുക്കുന്നതോ ഉടമസ്ഥൻ തന്നെ താമസിക്കുന്നതോ ആയ ഏതെങ്കിലും കെട്ടിടം ഒരു അർദ്ധവർഷത്തിൽ ഒഴിഞ്ഞു കിടക്കുകയും വാടകയ്ക്ക് കൊടുക്കാതെയും കിടന്നാൽ ആ അർദ്ധവർഷത്തേക്കുള്ള നികുതി ഇളവ് ചെയ്ത് കിട്ടുന്നതിന് ഉടമസ്ഥന് അവകാശമുണ്ട് എന്നതാണ് ഈ വകുപ്പ് 239 പറയുന്നത്. വകുപ്പ് ഇത് പഞ്ചായത്ത് രാജ് ആക്ടിലും നികുതി നിർണ്ണയിക്കുന്നതിൻ്റെ മറ്റ് വകുപ്പുകളൊക്കെയുണ്ട്. അവിടെ ഇങ്ങനെ ഒഴിവ് കിടക്കുന്നതിനെ പറ്റി എല്ലാ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. നികുതി നിർണ്ണയിക്കുന്ന പഞ്ചായത്ത് രാജിൻ്റെ വകുപ്പ് 203. ഇവിടെ മുനിസിപ്പാലിറ്റി നിയമത്തിൽ 239 വകുപ്പിലാണ് ഈ പറയുന്ന ഒഴിഞ്ഞു കിടക്കുന്നത് മൂലം ഇളവ് കിട്ടുന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നത്. ഇനി ഇളവ് കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അത് വെറുതെ സ്വാഭാവികമായി ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇളവ് കിട്ടണം എന്നില്ല. ഉടമസ്ഥൻ ചെയ്യേണ്ടത് ഒന്ന്, അയാളോ അയാളുടെ ഏജൻറ്റോ ഈ കെട്ടിടം ഒഴിഞ്ഞും വാടകയ്ക്ക് കൊടുക്കപ്പെടാതെയും കിടക്കുകയാണെന്നോ ഇനി അഥവാ നോട്ടീസ് നൽകപ്പെടുന്ന അർദ്ധവർഷത്തിലോ തുടർന്നുള്ള അർദ്ധവർഷത്തിലോ ഒരു പ്രത്യേക തീയതി മുതൽ കെട്ടിടം ഒഴിയുകയും വാടകയ്ക്ക് കൊടുക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നോ നേരത്തെ തന്നെ സെക്രട്ടറിക്ക് അറിയിപ്പ് കൊടുക്കണം. അങ്ങനെ മുൻകൂട്ടി നോട്ടീസ് നൽകിയെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള 239 വകുപ്പ് പ്രകാരമുള്ള ഇളവ് കിട്ടുകയുള്ളൂ. ഇതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഇളവ് ചെയ്ത് കിട്ടുന്നതിന് അവകാശമുള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഒരു വ്യക്തി അയാൾ അയാളുടെ അർദ്ധവർഷം സംബന്ധിച്ച നികുതി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് വരുന്ന അർദ്ധവർഷത്തേക്കുള്ള നികുതിയിൽ ഇളവ് ചെയ്ത് കിട്ടുന്നതിനും അർഹതയുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, മുനിസിപ്പാലിറ്റി നിയമത്തിൽ വകുപ്പ് 239 പ്രകാരം നമ്മുടെ വീട് അടഞ്ഞു കിടക്കുകയാണ്, അർദ്ധവർഷമോ അല്ലെങ്കിൽ അതിലെ കൂടുതലോ സമയം അടഞ്ഞു കിടക്കുകയാണ്, പക്ഷേ വാടകയ്ക്കും കൊടുത്തിട്ടില്ല എങ്കിൽ കെട്ടിട നികുതി അടയ്ക്കേണ്ടതിന് നമുക്ക് ഇളവ് ലഭിക്കും. ആ ഇളവ് അവസാനം പോയി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മുൻകൂട്ടി തന്നെ സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കണം. ആ രണ്ട് കാര്യങ്ങളാണ്, ഒഴിഞ്ഞു കിടക്കുന്നു, വാടക കൊടുക്കപ്പെടാതെയും കിടക്കുന്നുവെന്ന് വളരെ മുൻകൂട്ടി സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കെട്ടിട നികുതിയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിനുള്ള അർഹത നിയമപരമായി ഈ വീടിൻ്റെ ഉടമസ്ഥന് വന്നു ചേരും.